വാർത്തകൾ തുടരുന്നു. ഇടുക്കി കട്ടപ്പനയിൽ നിർമ്മിക്കുന്ന ആശുപത്രിക്ക് ESI കോർപ്പറേഷന്റെ അന്തിമ അനുമതി ലഭിച്ചു. കട്ടപ്പന നഗരസഭ വാരവാഴിയിൽ വിട്ടു നൽകിയ 4.5 ഏക്കർ സ്ഥലത്താണ് ഇടുക്കിയിലെ ആദ്യ ESI ആശുപത്രി വരുന്നത്. ഇടുക്കിയിൽ ESI ആനുകൂല്യമുള്ള 18,000 തൊഴിലാളികളുണ്ട്. തൊഴിലാളികളുടെയും ആശ്രിതരുടെയും എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായതിനെ തുടർന്ന് ആശുപത്രി അനുവദിക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ പരിമിത സൗകര്യമുള്ള ഡിസ്പെൻസറി മാത്രമാണുള്ളത്. 2022 ഡിസംബറിൽ ഇടുക്കിക്കായി 100 കിടക്കകളുള്ള ESI ആശുപത്രി അനുവദിച്ചു. ഇത് കട്ടപ്പനയിൽ വേണമെന്ന ആവശ്യവുമായി നഗരസഭാ അധികൃതർ രംഗത്തെത്തി. തുടർന്ന് IHRD കോളേജിന് വാഴവരയിൽ നൽകിയ സ്ഥലം തിരികെയെടുത്ത് ESI ആശുപത്രിക്കായി കൈമാറാൻ തീരുമാനിച്ചു. IHRD സ്ഥലം വിട്ടുകൊടുത്ത നടപടി റദ്ദാക്കിയാണ് ആശുപത്രിക്കായി നൽകിയത്. കഴിഞ്ഞ മാസമാണ് ഭൂമി ESI കോർപ്പറേഷന് വിട്ടു നൽകുന്നതിന് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അംഗീകാരം ലഭിച്ചത്. ഏറ്റെടുക്കൽ നടപടി കേന്ദ്ര തൊഴിൽ മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിൽ നടന്ന കോർപ്പറേഷൻ യോഗത്തിൽ അംഗീകരിച്ചു. അന്തിമ അനുമതിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ തന്നെ കട്ടപ്പന മുനിസിപ്പാലിറ്റി ESI കോർപ്പറേഷൻ ആ സ്ഥലം വിട്ടു നൽകുകയും അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അംഗീകാരം കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ തന്നെ ഈ സാമ്പത്തിക വർഷം തന്നെ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും. ആശുപത്രിയുടെ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കിയതിനു ശേഷം നിർമ്മാണ ഏജൻസികൾക്ക് പ്രവൃത്തി നൽകും. ഒരു വർഷത്തിനുള്ളിൽ പണികൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. തോട്ടം തൊഴിലാളികളടക്കം 1,000,000 പേർക്ക് വിദഗ്ധ ചികിത്സ ESI ആശുപത്രിയിൽ ലഭ്യമാകും. ഭാവിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി വികസിപ്പിക്കാനും ആലോചനയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.